ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ ഇറങ്ങിയതാണ്. നമ്മൾ വന്നിരിക്കുന്ന മീനാക്ഷി മോളിലാണ്. ഇവിടെ ഒത്തിരി ഷോപ്പ് ചെയ്യാനും മൂവി കാണാൻ ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും ഒരു മൂവിയൊക്കെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിങ്ങും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഞങ്ങളുടെ കൂടെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. ഇപ്പോൾ നമ്മൾ ഉള്ളത് മീനാക്ഷി മാളിലാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. നമ്മൾ നമ്മുടെ ചെറുക്കനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലോട്ട് പോവുകയാണ് ഫുഡ് കാണാൻ വേണ്ടി. ഓർഡർ റെഡിയാണ്. അങ്ങനെയായിട്ട് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഇത്ര ക്യൂ ഉണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ മാസ്റ്റർ കാണാൻ വേണ്ടിയാണ്. മാസ്റ്റർ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ക്യൂ എത്രയാണെന്ന് അറിയുന്നില്ല. ചെന്ന് നോക്കണം അതിൻ്റെ ടിക്കറ്റിന് എത്ര എന്നുള്ളത്. നമ്മളിവിടെയാണ് പടം കണ്ടത്. കണ്ട് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 200 രൂപയാണ്. അങ്ങനെ 2 ടിക്കറ്റ് എടുത്തു. പടം കുഴപ്പമില്ല, നല്ലൊരു പടമാണ്. അപ്പോൾ പടം കണ്ടിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പടവും കഴിഞ്ഞ് പോവാം. പോയി ഇറങ്ങി. പടം കണ്ടായിരുന്നടി. ഇറങ്ങ. സ്റ്റെപ്പ് വന്നു, സ്റ്റെപ്പ് വന്നു. വലുതാ പോയ പണിയിട്ടു. കൊള്ളായിരുന്ന പടം. ഓക്കെ ഓക്കെയാ. ഗ്രേറ്റ് മൂവി ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും വിജയ് സേതുപതി കലക്കി കൊള്ളാം. ഇവിടെ ഈ ഡാർക്കുളയുടെ ഡാർക്കുള ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡാർക്കുളയുടെ ഒരു ഇതാണ്, ഷോയാണ്. ഇതിൻ്റെ അത്ര ടിക്കറ്റ് ഉണ്ടല്ലേ. ഡാർക്ക് ഹൗസ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല പേടിപ്പെടുത്തുന്ന ഒരു സീനാണ്. ഇതിൻ്റെ ഉള്ളിൽ ഡാർക്കുളയുണ്ട്, ഇരിക്കുന്നുണ്ടോ ഡാർക്കുള. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലൊന്ന് കയറി. 82 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. അവൾ കയറുന്നില്ലെന്ന് പറഞ്ഞു, അവൾക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഇരുട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നല്ലോണം പേടി എടുത്തു. അപ്പോൾ നമ്മൾ ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാം. വെളിയിറങ്ങിയപ്പോഴാണ് അവിടെ മീ ഫിഷ് സ്പാ കണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് കാലൊക്കെ ഒന്ന് മസാജ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യം പേടിയായിരുന്നു. പിന്നെ അവളത് തയ്യാറായിട്ട് മുമ്പോട്ട് വന്നെന്ന് പറയാം. അപ്പോൾ അവിടെ 10 മിനിറ്റിന് 100 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. തമാശ കളിക്കാതെ ഇടുന്ന് കാലിട്ട് കൊച്ചേ ഇടീട് ഇട് ആ ഇട് ആ കാലിട് കാലിട് ആയിട് രണ്ട് കാലം താത്തിട് താത്തിട് കാത്ത് താക്കേ താക്കണോ ആ ഇവിടെ താക്കേ താത്ത് വെക്കണി കാലിൽ കേക്കാക്കല്ലേ താത്ത് വെക്കാൻ ആ കുഴപ്പമില്ല ഇക്ലി ആവുന്നുണ്ടല്ലേ കാൽ താത്ത് വെക്കേ താത്ത് വെക്കേ ഇവിടെ താക്കത് അതാ അതിൻ്റെ അകത്തേക്ക് എല്ലാം തിന്നോളൂ കാല് കേക്കാക്കല്ലേ മീറ്റാത്തൂവേ
മാസ്ക് നിർബന്ധം കേട്ടോ, മാസ്ക് ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. ചെറുക്കൾ ഇങ്ങനെ നടക്കാറ് മാസ്ക് ഇല്ല. ആക്ച്വലി നമ്മൾ കാലിങ്ങനെ വെള്ളത്തിൽ വെച്ച് ഫസ്റ്റ് കുതിർക്കണം, കുതിർത്തതിന് ശേഷം ഇതിനകത്ത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പത്ത് നിമിഷം കഴിഞ്ഞു എഴുന്നിട്ട് കാല് പൊക്കിയോ, ഒരു പത്ത് നിമിഷം വേണ്ട, മതി മതി അനുപം ഇഷ്ടപ്പെട്ടു കിടക്കാണ്. ആ ഇപ്പൊ ഒരു അത്ത നിമിഷം പത്തേ കുടി എന്താ ആണല്ലോ ചെറുക്ക പൊക്ക ആയോ എല്ലാം പോയോ. ആ തുറച്ചെടുക്കുന്നു. അന്നേരം പറഞ്ഞ പത്ത് നിമിഷം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്, ഇപ്പൊ പറയാ ഇനി പത്ത് നിമിഷം കൂടെ എക്സ്ട്രാ വേണോ. എന്നിട്ട് ആളാണ് എങ്ങനുണ്ട്? നല്ല ഉണ്ടോ? 100 രൂപ ആയാ? 10 നിമിഷത്തിന് 100 രൂപ. 10 മിനിറ്റ് മാസ്ക് എടുക്കാൻ പറ്റില്ല ഇവിടെ. ഇങ്ങോട്ടായിരുന്നു കാലയിലെ സൂപ്രായോ? നല്ല രസമുണ്ട്. ഒരു പിമ്പിരിയാ, പിരിപിരി അതിലിങ്ങനെ പിരിപിരിയാന്ന് കടിക്കത്തില്ലേ, അപ്പൊ ഒരു പിമ്പിരിയാ. പിമ്പിരിയാ നിനക്ക് അല്ലേ? ഇച്ചിരി പിമ്പിരി ഉണ്ട്, ആ പിമ്പിരി മാറി കിട്ടും. ബാ ബാ ബാ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാണ്. അവിടെ ഇറങ്ങി പോകുന്ന സ്ഥലത്ത് ഇവിടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഇടമുണ്ട്. എവിടെ ഇവരോട് ചോദിക്കും. ശരി, ഓക്കെ, ബിലിംഗ് പോ.
30% ഡിസ്കൗണ്ട് ഇത്രയായിപ്പോ 699 ആണോ ആ 699 അതായത് 700 രൂപ 700 രൂപ 300 രൂപ നമ്മൾ വരുമ്പോ ഒരു വണ്ടി പോലും ഇല്ലായിരുന്നു ഇപ്പൊ നമ്മള് വേറെ വന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ വണ്ടികളാണ് നമ്മുടെ തന്നെ ഉണ്ട് നമ്മള് അങ്ങനെ ഞങ്ങള് മീനാക്ഷി മോളില് വന്ന് ഏതായിരുന്നു നമ്മള് കണ്ട സിനിമ മാസ്റ്റർ മൂവി സമ്മ മൂവി ആയിരുന്നു കേട്ടോ നല്ല അഭിനയായിരുന്നു നമ്മുടെ എനിക്ക് വിജയ് സേതുപടിയുടെ അഭിനയമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ മീനാക്ഷി മോളിന്റെ ഫ്രണ്ടില് ബാക്കിൽ പോണെവിടെ ബാക്കി ഇവിടെ കാണിക്കാൻ പറ്റില്ല സെറ്ററൊക്കെ വാങ്ങി പയ്യെ ഇറങ്ങിയപ്പോഴേക്ക് ഇത്ര സമയം അതിന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ പോവാണ് എന്നാണ്